നമസ്കാരം. പാരമ്പര്യ മർമ്മ ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അശ്വതി. കഴിഞ്ഞ ദിവസങ്ങളിൽ സൈനസൈറ്റിസ് എന്താണ്, അത് ഏത് അവയവത്തെ ബാധിക്കുന്നു, അതിന് വേണ്ടുന്ന ചില പൊടിക്കൈകളും നാം മനസ്സിലാക്കി. ഇന്ന് നമുക്ക് മൈഗ്രെയിൻ എന്താണ്, അത് എങ്ങനെ ഉണ്ടാവുന്നു, അതിന് വേണ്ടുന്ന ചില പൊടിക്കൈകൾ നമുക്ക് നോക്കിയാലോ. വളരെ ശക്തവും നെറ്റിയുടെ ഇരുഭാഗങ്ങളിലുമായി മാറി മാറി ഉണ്ടാകുന്ന ഒരു തരം തലവേദനയാണ് ചെന്നിക്കുത്ത് അഥവാ കൊടിഞ്ഞി. തലച്ചോറിൻ്റെയും തലയോടിൻ്റെയും രക്തക്കുഴലിൽ ഉണ്ടാകുന്ന സങ്കോച വികാസം മൂലമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ശാസ്ത്രം പറയുന്നു. തലച്ചോറിലേക്ക് ശരിയായ രക്തചംക്രമണം ഇല്ലാതെ വരിക, മാനസിക പിരിമുറുക്കം എന്നിവയൊക്കെ ചെന്നിക്കുത്തിന് കാരണമാകുന്നു. മൈഗ്രെയിൻ ഉള്ളവരിൽ ശക്തമായ ഛർദി, കണ്ണുകൾക്ക് വേദന, മുഖമാകെ തരിപ്പ്, വെളിച്ചം കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്, ശബ്ദം കേൾക്കുന്നത് തന്നെ അലർജിയായി തോന്നുക, ഇങ്ങനെ പല അവസ്ഥകൾ കണ്ടുവരുന്നു. ഇത് ചിലരിൽ 4 മുതൽ 8 ദിവസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. വളരെ അപൂർവം പേരിൽ 4 മുതൽ 15 ദിവസം വരെയും നീണ്ടു നിൽക്കാറുണ്ട്. ഇങ്ങനെയുള്ള മൈഗ്രെയിനെ ക്രോണിക് മൈഗ്രെയിൻ എന്നാണ് പറയുന്നത്. എന്നാൽ എല്ലാവരിലും ഈ ലക്ഷണങ്ങൾ കാണാറുമില്ല. ഇരുട്ടിലിരിക്കാൻ താല്പര്യം തോന്നുക, വല്ലാത്ത ദേഷ്യം, തലകറക്കം, ബാലൻസ് ഇടയ്ക്കിടെ നഷ്ടപ്പെടുന്നതായി അനുഭവപ്പെടുക, തലയുടെ പിൻഭാഗത്തും മുഖഭാഗങ്ങളിലുമായി പെരുപ്പ് അനുഭവപ്പെടുക, ഇങ്ങനെ പല ലക്ഷണങ്ങളും മൈഗ്രെയിൻ ഉള്ളവരിൽ കണ്ടുവരുന്നുണ്ട്. മൈഗ്രെയിൻ ഉള്ളവർ തീർച്ചയായും ഭക്ഷണം വൈകി കഴിക്കാൻ പാടുള്ളതല്ല. വെള്ളം ഇടവിട്ട നേരങ്ങളിൽ കഴിക്കേണ്ടതാണ്. നല്ല ഉറക്കം വേണം. യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ നിർബന്ധമായും ചെവി മൂടിക്കെട്ടുകയും വേണം. മൈഗ്രെയിൻ പൂർണ്ണമായും ഭേദപ്പെടുത്തുക എന്ന് അല്പം പ്രയാസകരമായ ഒന്ന് തന്നെയാണ്. ആയതിനാൽ ആയുർവേദത്തിൽ ഇതിനൊരു മാർഗം പറയുന്നത് തല നന്നായി മസാജ് ചെയ്യുക. ഇതിലൂടെ നമ്മുടെ ഞരമ്പുകൾ വികസിക്കുകയും തലയിലേക്കുള്ള ഞരമ്പിൻ്റെ ബ്ലോക്കുകൾ മാറുവാൻ സാധ്യമാകുകയും ചെയ്യുന്നു. അതിനുവേണ്ടി നാം ആയുർവേദത്തിൽ ഒരു എണ്ണ കാച്ചിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കരിനെച്ചിയുടെ കൂമ്പ് അഥവാ തളിരില ഏകദേശം 1 പിടുത്തത്തോളം നന്നായി ചതച്ചു വാരിയെടുത്തതിന് ശേഷം ഇരുവേലിയും ഏകദേശം അതേ അളവിലെടുക്കുക. തുളസി അതേ അളവിൽ 1 പിടുത്തത്തോളം ചതച്ചു വാരിയെടുത്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കൽക്കപാകത്തിൽ വാങ്ങി എടുക്കുക. അതിനുശേഷം ചെറു ചൂടോടുകൂടി 1 ഉള്ളം കൈയിൽ കൊള്ളുന്ന അത്രയും എണ്ണ നെറുകയിൽ വെച്ച് നന്നായി മസാജ് ചെയ്യുക. അങ്ങനെ മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഞരമ്പുകൾ സ്റ്റിമുലേറ്റ് ആവുകയും ഞരമ്പുകളിലുള്ള ബ്ലോക്ക് മാറുവാൻ സഹായമാവുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നല്ല കട്ടിയുള്ള ടവൽ കൊണ്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പൊതിഞ്ഞ് 10 മിനിറ്റോളം വെക്കേണ്ടതാണ്. അതിനുശേഷം അല്പം കുരുമുളക് നന്നായി പൊടിച്ചെടുത്ത് 1 നുള്ള് നെറുകയിൽ ഇടുവാനും ശ്രദ്ധിക്കണേ. ശക്തമായ തലവേദന ഉള്ള സാഹചര്യങ്ങൾ ചന്ദനം അരച്ചു നെറ്റിയിലിടുന്നതും കറുവപ്പട്ട അരച്ചത് നെറ്റിയിലിടുന്നതും അതുപോലെ തന്നെ മച്ചിങ്ങ അരച്ചത് നെറ്റിയിലിടുന്നതും ഗുണകരമാണെന്ന് നമ്മുടെ പൂർവികർ പറയാറുണ്ട്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ എന്നോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്ദി.